നമസ്കാരം. അർദ്ധരാത്രി നമ്മളെല്ലാം സുഖനിദ്രയിലായിരിക്കുമ്പോൾ നമ്മുടെ വീടിലേക്ക് മാരകായുധങ്ങളുമായി ഒരാൾ അതിക്രമിച്ചു കയറുന്നു. വാതിലുകളും ജനലുകളുമെല്ലാം തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുന്നു. വീട്ടിലുള്ളവരെ ആക്രമിക്കാനാണോ, അതോ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള മോഷണം നടത്താനാണോ, അത് മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ എന്നൊന്നും അറിയാതെ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുന്നു. പിന്നീട് സി സി ടി വി ദൃശ്യങ്ങളിലൂടെ നമ്മളത് കാണുന്നു. ഒരു ദിവസം മാത്രമല്ല, വീണ്ടും വീണ്ടും പല ദിവസങ്ങളിൽ ഒരാൾ ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നു. നമ്മുടെ വീട്ടിൽ മാത്രമല്ല, നഗരത്തിലെ പല വീടുകളിലും ഇയാൾ കയറിയതായി വിവരം ലഭിക്കുന്നു. ഏറ്റവും ഒടുവിൽ മ്യൂസിയം വളപ്പിൽ പ്രഭാത സവാരിക്കിടെ ഇറങ്ങിയ ഒരു വനിതാ ഡോക്ടറെ കടന്നുപിടിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ഏതൊരു നഗരവാസിയെയും സംബന്ധിച്ച് ഭീതി ഉളവാക്കുന്ന കാര്യമാണ്. അത്തരമൊരു ഭീതിയിലൂടെയാണ് തിരുവനന്തപുരം നഗരം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കടന്നുപോയത്. പ്രഭാത സവാരിക്കിറങ്ങിയ വനിതാ ഡോക്ടറെ കടന്നുപിടിക്കുന്നതോടുകൂടിയാണ് ഈ പ്രതി, സത്യത്തിൽ പ്രതിയുടെ ചില സൂചനകൾ ഈ വാർത്ത തന്നെ പുറത്തു വരുന്നത്. അതിനുശേഷം തങ്ങളുടെ സി സി ടി വി ദൃശ്യങ്ങളുമായി ചില കുറവൻകോണത്തെയും അതുപോലെ തന്നെ ശാസ്തമംഗലത്തെയും ഒക്കെ വീട്ടുകാർ വെളിപ്പെടുത്തലുകളുമായി വന്നിരുന്നു. ഈ കുറവൻകോണത്തെയും അതുപോലെ തന്നെ മ്യൂസിയം വളപ്പിലെയും പ്രതി ഒന്നു തന്നെയാണ് എന്ന് സാക്ഷിയായ വനിതാ ഡോക്ടർ, വാദിയായ വനിതാ ഡോക്ടർ പറയുന്നു. പക്ഷെ ആദ്യം പോലീസ് രണ്ടും രണ്ടാളാണ് എന്ന് പറയുന്നു, പക്ഷെ പിന്നീട് സമ്മതിക്കേണ്ടി വരുന്നു. ഏറ്റവും ഒടുവിൽ ഇയാൾ അറസ്റ്റിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്ത. മലയങ്കീഴ് സ്വദേശിയായ സന്തോഷാണ് അറസ്റ്റിലായത്. ഇയാൾ മന്ത്രിമന്ദിരങ്ങളിൽ ഉറങ്ങുന്നയാളാണ്. ഇയാളെ സെക്രട്ടേറിയറ്റിൽ നിന്നാണ് പിടികൂടിയത് എന്നുകൂടി കേൾക്കുമ്പോൾ ഈ കേസിൽ ആശ്ചര്യം വർദ്ധിക്കുകയാണ്. മലയങ്കീഴ് സ്വദേശിയായ സന്തോഷ് ഒരു ജലവിഭവ വകുപ്പിന്റെ താൽക്കാലിക ജീവനക്കാരനാണ്. മാത്രമല്ല മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഡ്രൈവർ കൂടിയാണ്. ഇത്രയും ഭരണസിരാകേന്ദ്രവുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഇത്തരത്തിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്നത് എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. റോഷി അഗസ്റ്റിൻ്റെ പ്രതികരണമൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഡ്രൈവർ ഇങ്ങനെ ഒരു കേസിൽ പെട്ടതിന് ഞാനെന്ത് പിഴച്ചു, അതിന് ഞാൻ എന്തിന് വിശദീകരണം നൽകണം, തീർച്ചയായും നിയമത്തിൻ്റെ വഴിക്ക് അയാളെ വിടും, നിയമത്തിൻ്റെ അല്ലെങ്കിൽ ആ കേസിൽ യാതൊരുവിധ ഇടപെടലുകളും നടത്തുകയില്ല, അയാളെ ഉടൻ പുറത്താക്കും എന്നൊക്കെ മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ പ്രാഥമികമായി അതല്ല മന്ത്രിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അങ്ങനെ ഒഴിഞ്ഞു പോകാൻ ആവില്ല. കാരണം പി എസ് സി വഴി തിരഞ്ഞെടുക്കപ്പെട്ട് പരീക്ഷ എഴുതി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയല്ല ഈ കരാർ ജീവനക്കാരൻ അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാരൻ എന്നത് വ്യക്തമാണ്. കരാർ കമ്പനിയാണ് ഇത്തരം ജീവനക്കാരെ നിയമിക്കുന്നത് എന്നൊക്കെ സാങ്കേതികമായി പറയാമെങ്കിലും ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ ഭരിക്കുന്ന മന്ത്രിയുടെ പാർട്ടിക്കാരോ അടുപ്പക്കാരോ ഒക്കെ ആയിരിക്കും ഇത്രയും ഉന്നതമായ, അതായത് ഈ ഭരണസിരാകേന്ദ്രത്തോട് ഇങ്ങനെ അടുത്തു നിൽക്കുന്ന ഇത്തരത്തിലുള്ള ജോലികളിൽ നിയമിക്കുന്നവർ എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും എൽ ഡി എഫിൻ്റെ കാലത്തെ പിൻവാതിൽ നിയമനങ്ങളെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. ഇയാൾ ഒരുപക്ഷെ ഭരണ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഭരണമുന്നണിയുടെ ഏതെങ്കിലും ഘടകകക്ഷികളുടെയോ ആളായിരിക്കും. ഇയാൾ പിൻവാതിലിലൂടെ നിയമിതനായയാളാണ്. പി എസ് സി വഴി നിയമിക്കപ്പെടേണ്ട തസ്തിക അട്ടിമറിച്ചുകൊണ്ടാണ് ഇയാൾ ഈ തസ്തികയിൽ തുടരുന്നത്. സർക്കാരിൻ്റെ കാർ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വാഹനം, ജലവിഭവ വകുപ്പിൻ്റെ വാഹനമാണ് ഇയാൾ ഇത് ഉപയോഗിച്ചിരുന്നത്. അതായത് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ വാഹനം എടുത്തുകൊണ്ടാണ് ഇയാൾ നഗരത്തിൽ ജനങ്ങൾക്ക് ഭീതി വിതയ്ക്കാനായി ഇങ്ങനെ നഗരത്തിൽ കറങ്ങിയിരുന്നത് എന്നതുകൂടി നമ്മൾ ഒന്ന് ഓർത്തെടുത്താൽ തീർച്ചയായും ഇയാളുടെ സ്വാധീനം വളരെ വ്യക്തമാണ്. അങ്ങനെ മന്ത്രിക്ക് കൈ കഴുകി രക്ഷപ്പെടാൻ കഴിയുന്നതല്ല ഈ കേസ്. കാരണം ഇയാളിൽ ഒരു ക്രിമിനൽ സ്വഭാവമുണ്ട് അല്ലെങ്കിൽ ഇയാൾ ഇത്തരക്കാരനാണ് എന്നൊരു പക്ഷേ മന്ത്രി അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ പിൻവാതിൽ നിയമനങ്ങൾ നടത്തുമ്പോഴും അതിനും ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് രാഷ്ട്രീയമായി ചിലരെ നിയമിക്കുമ്പോൾ പലതും കണക്കിലെടുക്കാൻ നമ്മുടെ അധികാരികൾ, ഭരണകൂടം, ഈ മന്ത്രി, മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഇവരെല്ലാം മറന്നു പോവുകയാണ്. പകരം ഇത്തരം ക്രിമിനലുകൾ ഭരണസിരാകേന്ദ്രങ്ങളിൽ വരുന്നു. ഇതിൻ്റെ ദോഷം അനുഭവിക്കുന്നത് ഈ പറയുന്ന മന്ത്രിയോ മന്ത്രിയുടെ കുടുംബക്കാരോ അല്ല, മറിച്ച് ഈ നഗരത്തിലെ ജനങ്ങളാണ് എന്നോർക്കണം. നഗരത്തിൽ
ഒറ്റയ്ക്ക് കഴിയുന്ന എത്ര കുടുംബങ്ങൾ ഇത്ര നാളായി ഭീതിയിൽ കഴിഞ്ഞിരിക്കും എന്ന് ഓർക്കേണ്ടതാണ്. തീർച്ചയായും സംസ്ഥാന പോലീസ് പല കാര്യങ്ങളിലും പരാജയപ്പെടുമ്പോഴാണ് ഇത്തരം ഭീതി ജനഹൃദയങ്ങളിൽ ഉണ്ടാവുക. പിടിക്കപ്പെടുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്നാണ് അല്ലെങ്കിൽ മന്ത്രിയുടെ ഏറ്റവും അടുത്തയാളാണ് എന്നുകൂടി അറിയുമ്പോൾ ഈ ഭീതി വർദ്ധിക്കുകയാണ്. തീർച്ചയായും പ്രഭാത സവാരി നടത്തുന്ന മ്യൂസിയം വളപ്പ് വളരെ പ്രശസ്തമാണ്. ധാരാളം ആളുകൾ അവിടെ പ്രഭാത സവാരി നടത്തുന്നുണ്ട്. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അതിൻ്റെ തൊട്ടടുത്താണ്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി പറയുമ്പോൾ ആദ്യം അവഗണിച്ചിരുന്നു ഈ പോലീസുകാർ എന്ന പരാതിക്കാരിയായ വനിതാ ഡോക്ടർ പറയുന്നുണ്ട്. ഇവർ ഈ രണ്ടുപേരും ഒരാളാണ് എന്ന് പോലീസിന് സാക്ഷിമൊഴി കൊടുക്കുമ്പോഴും പോലീസ് പറയുന്നു ഇല്ല, രണ്ടുപേർ തന്നെയാണ് എന്ന് പറയുന്നു. ഏറ്റവും ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ പ്രതിയെ കണ്ടെടുത്തിരിക്കുന്നു, അല്ലെ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. ഇന്ന് രാവിലെ നടന്ന തിരിച്ചടിയൽ പരേഡിലാണ് വനിതാ ഡോക്ടർ ഈ സന്തോഷിനെ തിരിച്ചറിയുക കൂടി ചെയ്തതോടുകൂടി രണ്ട് സംഭവങ്ങളിലും പ്രതി ഒരാളാണ് എന്ന ആശ്വാസ വാർത്ത വരുന്നത്. പക്ഷേ ഈ ഭീതി ജനിപ്പിച്ച ആൾ എവിടെ ജോലി ചെയ്തിരുന്നു, ആരുടെ കൂടെ സഹവസിച്ചിരുന്നു, എവിടെ നിന്നാണ് പിടിച്ചത്, ഇതെല്ലാം തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഭരണകൂടം വരും നാളുകളിൽ ഉത്തരം പറയേണ്ട ചോദ്യങ്ങളുമാണ്. ഇങ്ങനെ കൈ കഴുകി ഒഴിഞ്ഞു കളയേണ്ട ചോദ്യങ്ങളല്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.